ഇപ്പോ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നു. ലൈഫ് ഈ അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് തുടരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു എൻക്വയറി നടക്കുന്ന സമയത്താണ് ആ എൻക്വയറിയെ സ്കട്ടിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി, അതിന് പരിപൂർണമായിട്ടും അട്ടിമറിക്കുക എന്ന ദുരുദ്ദേശത്തോടുകൂടി തന്നെ സംസ്ഥാന ഗവൺമെൻറ്, അതും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് ഈ അന്വേഷണം ഏറ്റെടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. എന്തൊരു ജാഗ്രതയാണ് നമ്മുടെ വിജിലൻസ് ഇക്കാര്യത്തിൽ കാണിച്ചത്! എത്ര എത്ര കേസുകൾ വിജിലൻസ് മുമ്പിലുണ്ട്! അസാധാരണമായ വേഗത്തിലാണ് ഈ കേസ് അവരന്വേഷിച്ചുകൊണ്ട് ഇത് സംബന്ധമായി അവർ മുന്നോട്ട് പോയത് എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ടായിരിക്കുന്ന ഈ വിധി അന്തിമമായ വിധിയല്ല, ഇതൊരു ഇൻറ്റീരിയർ ഓർഡർ മാത്രമാണ്, താൽക്കാലിക വിധി. ഇതിലിപ്പോൾ പറയുന്നത് സാങ്കേതികമായ ഒറ്റ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ, ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരിപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതും ലൈഫ് ഇൻഷുറൻസ് ചീഫ് എക്സിക്യൂട്ടീവ് UV ജോസ് സമർപ്പിച്ച പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് 2 മാസത്തേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചത്. അത് അന്തിമ വിധിയല്ല. കോടതിയിൽ കാര്യങ്ങൾ വരട്ടെ, വരുമ്പോൾ FCRA വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി അവിടെ വെച്ച് നമുക്ക് കോടതിയുടെ വെളിച്ചത്തിൽ തന്നെ അത് തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കും. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഈ കേസിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഏത് കേസിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലനിൽക്കുക? അതും വിശദീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കോടതി വിധിയെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താൽക്കാലികമായ വിധിയാണ് അത്, ഒരു അന്തിമ വിധിയല്ലായതുകൊണ്ട് വിധിന്യായത്തെക്കുറിച്ചും വിശകലനം ചെയ്യുന്നത് പ്രമേച്ചറായിരിക്കും. അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് സർക്കാരിന് യാതൊരു തരത്തിലും ഇതിൽ അഹങ്കരിക്കാനോ പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയാണോ എന്നൊക്കെ തന്നെ പറയുന്ന തരത്തിലുള്ള വാദമുഖങ്ങളോ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമേ ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ അന്വേഷണ ഏജൻസികൾ, ആരും വരട്ടെ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് അവരെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് ആദ്യം മുതൽ പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ CB എന്ന പേര് കേട്ട ഉടനെ തന്നെ ആ ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിന് ഗവൺമെന്റും തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് ഇന്ന് അദ്ദേഹം പത്രക്കാരെ കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.